അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ ഇൻട്രോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഈ ചാനലിൽ ക്രാഫ്റ്റിനോടൊപ്പം തന്നെ മറ്റു പലതും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്ന് അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു കവിത പാടി. അപ്പോൾ ആ പാട്ട് നിങ്ങൾ ആ കവിത നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി അയക്കണം. അപ്പോൾ നമുക്ക് കവിത ഒന്ന് കണ്ടിട്ട് വന്നാലോ. ലെറ്റ്സ് ഗോ. ഒരായിരം കഥനങ്ങൾ ഹൃദയത്തിൽ മുട്ടി വിളിച്ചിടുമ്പോൾ, പറയുവാനാകാത്തൊരായിരം കഥനങ്ങൾ ഹൃദയത്തിൽ മുട്ടി വിളിച്ചിടുമ്പോൾ, ഇനി എനിക്ക് ഇവിടെ ഇരുന്നൊറ്റയ്ക്കു പാടുവാൻ കഴിയുമോ രാക്കിളി കൂട്ടുകാരി. നഷ്ടമോഹങ്ങൾ കുമേലടയിരിക്കുന്ന പക്ഷിയാണിന്നു ഞാൻ കൂട്ടുകാരി. ഇഷ്ടമോഹങ്ങൾക്കു വർണ്ണരാഗം ചേർത്തു പട്ടു നീയുണ്ണു നീ പാട്ടുകാരി. നഷ്ടമോഹങ്ങൾക്കു മേലടയിരിക്കുന്ന പക്ഷിയാണിന്നു ഞാൻ കൂട്ടുകാരി. നിറമുള്ള ജീവിത സ്പന്ദനങ്ങൾ തലചായ്ച്ചുറങ്ങാനൊരുക്കമായി, ഹിമവിന്ദുയിലയിൽ നിന്നൂർന്നു വീഴും പോലെ ശുഭദം ക്ഷണിതം ഇതു ജീവിതം. വീണ്ടുമൊരു സന്ധ്യമായുന്നു വിഷാദാർത്ഥ രാഗമായി കടലു തേങ്ങിടുന്നു. ആരോ വിരൽ തുമ്പുകൊണ്ടെൻ്റെ തീരത്തുമായാത്ത ചിത്രം വരച്ചിടുന്നു. തിര എത്ര വന്നു പോയെങ്കിലും തീരത്തു വരയുന്നു മാഞ്ഞതേ ഇത്ര നാൾ. ഇനി എനിക്ക് എവിടിരുന്നൊറ്റയ്ക്കു തിരകളെ തഴുകുവാൻ കഴിയുമോ കൂട്ടുകാരി. പറയാൻ മറന്നൊരു വാക്കുപോൽ ജീവിതം, പറയാൻ മറന്നൊരു വാക്കുപോൽ ജീവിതം. പ്രിയമുള്ള നൊമ്പരം ചേർത്തു വച്ചു ഒപ്പം നടക്കുവാൻ ആകാശ വീതിയിൽ ദുഃഖചന്ദ്ര കലബാക്കിയായി. ഇനി എനിക്ക് എവിടിരുന്നൊറ്റയ്ക്കുറങ്ങുവാൻ മൗനരാഗം തരൂ കൂട്ടുകാരി. വിടവുള്ള ജനലിലൂടാദ്രമായി പുലരി ഒരു തുണ്ടുവെട്ടം കടന്നു വന്നു. ഓർമ്മപ്പെടുത്തലായപ്പോഴും ദുഃഖങ്ങൾ ജാലകപ്പടിയിൽ പതുങ്ങി നിന്നു. ഇനി എനിക്ക് ഇവിടിരുന്നൊറ്റയ്ക്കു തിരകളെ തഴുകുവാൻ കഴിയുമോ കൂട്ടുകാരി. കൂട്ടിക്കുറിച്ചു ഗുണിക്കുമ്പോഴൊക്കെയും തെറ്റുന്നു ജീവിത പുസ്തകത്താൾ. കൂട്ടിക്കുറച്ചു ഗുണിക്കുമ്പോഴൊക്കെയും തെറ്റുന്നു ജീവിത പുസ്തകത്താൾ. കാണാ കണക്കിൻ കണങ്ങളിൽ കണ്ണു നീ പേനത്തലപ്പിൽ നിന്നൂർന്നു വീണു. ദുഃഖിക്കുവാൻ വേണ്ടി മാത്രം
മാത്രമാണെങ്കിൽ നിർബന്ധ ജീവിതം ആർക്കു വേണ്ടി ദുഃഖിക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിർബന്ധ ജീവിതം ആർക്കു വേണ്ടി ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കഥ ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കൊച്ചു കൊച്ചു തെറ്റുകളും കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ നമുക്കൊരു അടിപൊളിയായ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.